ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഗ്ര ഫോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ താജ്മഹലാണ് കണ്ടത്. അപ്പോൾ താജ്മഹൽ എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയായിരുന്നു. അതിൻ്റെ ചെറിയ ചെറിയ വർക്കുകൾ സ്റ്റോൺ വെച്ചാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോണിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കര റിഫ്ലക്ഷൻ ആയിരുന്നു. ഇത് അവിടുത്തെ ഒരാൾ നമുക്ക് കാണിച്ചു തന്നാണ് ആ റിഫ്ലക്ഷൻ. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു, ഇനി പോകാൻ പോകുന്ന എവിടെയാണെന്നുള്ളത്. പിന്നെ താജ്മഹൽ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി പോകാൻ പോകുന്നത് നമ്മൾ ജയ്പൂരേക്കാണ്. താജ്മഹലിൽ നിന്ന് നമ്മൾ ഇന്നലെ വന്നപ്പോഴൊക്കെ ഭയങ്കര വൈകി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തു. എന്നാൽ 5:30 കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. 6:30 നമുക്ക് ട്രെയിൻ ആഗ്ര ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ പോകുന്നത്. ഇൻ്റർസിറ്റിക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ നമ്മളുടെ സീറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നെങ്കിലും ഒരു 8 മണിയായപ്പോഴേക്കും ഭയങ്കര തിരക്കായി. നമ്മൾ ഇരുന്നോടത്ത് ഒരുപാട് ആൾക്കാർ കയറിയിരുന്നു. നമ്മുടെ സീറ്റ് റിസർവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ആൾക്കാർ കയറി നമ്മളുടെ സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോൾ നമ്മൾ ജയ്പൂരെത്തി. ജയ്പൂരെത്തി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ അസഹനീയമായ ചൂടായിരുന്നു. ജയ്പൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഒരു പ്രീപെയ്ഡ് ടാക്സി എടുത്തു. പ്രീപെയ്ഡ് ടാക്സിക്ക് 450 രൂപയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രീപെയ്ഡ് ടാക്സി എടുത്തതിന് ശേഷം നമ്മളുടെ ഹോട്ടലിലോട്ട് പോകുന്ന വഴിയാണ്. ഇതൊരു കൊച്ച് നമ്മളുടെ വീഡിയോയുടെ മുമ്പിൽ സൈക്കിള് കൈയൊക്കെ വിട്ട് സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ പിങ്ക് സിറ്റിയിലോട്ടാണ്. പിങ്ക് സിറ്റി ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ പിങ്ക് സിറ്റിയിലാണ് ഹവാമഹൽ ഉള്ളത്. അപ്പോൾ ഹവാമഹൽ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ നമ്മൾ വൈകുന്നേരമാണ് ഹവാമഹൽ കാണാൻ വരുന്നത്. അപ്പോൾ പിങ്ക് സിറ്റി വഴി നമ്മൾ പിന്നെ അതുകൂടാതെ ഷോർട്ട് കട്ടിൽ കൂടെ കയറിയതിന് ശേഷം നമ്മളുടെ ഹോട്ടലിലോട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ പിങ്ക് സിറ്റിയുടെ ഈ ഏരിയ ഭയങ്കര ക്രൗഡഡ് ആണ്. ഹോട്ടലിലോട്ട് നമുക്ക് ചെറിയ ഷോർട്ട് കട്ട് വഴിയും നമുക്ക് ടേൺ ചെയ്ത് പോകാൻ പറ്റും. പിങ്ക് സിറ്റിയുടെ രണ്ട് സൈഡാണെങ്കിലും പിങ്ക് കളറിലാണ് ബിൽഡിങ്. ഇപ്പോൾ ഈ കളറ് യൂസ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ കളറാണെന്ന് അവർ പറയുന്നത്. പെയിൻറ്റൊന്നുമല്ല, നാച്ചുറൽ കളർ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫെയ്ഡായിട്ടൊന്നുമില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ട് പുതിയ ബിൽഡിംഗ് ഇപ്പോൾ പണിയുകയാണെങ്കിൽ തന്നെ ആ ബിൽഡിങ്ങിനും ഈ പിങ്ക് കളറ് അടിക്കണം എന്നാണ് ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ എന്നാണ് ഈ നമ്മളുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ അതുകൂടാതെ എല്ലാ ബിൽഡിങ്ങുകളും, പുതിയ ബിൽഡിംഗ് ആണെങ്കിലും പഴയ ബിൽഡിംഗ് ആണെങ്കിലും, പിങ്ക് കളറിലാണ് ഫുൾ ബിൽഡിങ്ങുകൾ നമ്മൾക്ക് കളറടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബിൽഡിംഗ് നമ്മുടെ ആ റോട്ടിലൂടെ പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. രണ്ട് സൈഡും പിങ്ക് കളറിൽ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ആശ്ചര്യമായിരുന്നു, എന്താ മമ്മി ഇതുപോലത്തെ കളറിൽ തന്നെയാണല്ലോ എല്ലാ ബിൽഡിങ്. അതുകൊണ്ടാണ് ഈ നമ്മളുടെ ഈ ഏരിയനെ തന്നെ പിങ്ക് സിറ്റി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഹവാമഹൽ, നല്ല ഭംഗിയുള്ള ഹവാമഹൽ. നമ്മൾ വൈകുന്നേരമാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ജയ്പൂർ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ജയ്പൂർ ഭയങ്കര ചൂടാകുമ്പോൾ നമുക്ക് വൈകുന്നേരമാണ് നമ്മളുടെ സ്ഥലങ്ങൾ കാണുന്നത്. വൈകുന്നേരം അല്ലെങ്കിൽ മോർണിംഗിൽ, നമ്മൾ വൈകിയാണ് പോകുന്നതെങ്കിൽ ഉച്ച സമയത്താണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര ഹെക്ടിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പിങ്ക് സിറ്റിയുടെ ലാസ്റ്റ് ബാക്ക് എൻട്രൻസ് എന്ന് പറയും. അപ്പോൾ ഈ ബാക്ക് എൻട്രൻസിൽ കൂടെ നമ്മൾ പുറത്തോട്ട് കടന്നതിന് ശേഷം നമ്മുടെ ഹോട്ടലിൽ അങ്ങോട്ട് പോവുകയാണ്. ഹവാമഹൽ ഞാൻ പറഞ്ഞല്ലോ, ഹവാമഹൽ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ ചെറിയ റൂട്ടിൽ കൂടെയൊക്കെ പോയത് കാരണം നമ്മുടെ ഹോട്ടലെത്തി. സെവൻ ആപ്പിൾ എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഹോട്ടലിൽ റൂമിന് 3200 ആയിരുന്നു, വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ജൽമഹൽ കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 403 റൂമായിരുന്നു. നല്ല ഭംഗിയുള്ള, നല്ല അടിപൊളിയൊരു റൂമായിരുന്നു. റൂമിൽ വലിയ ഗ്ലാസ്സിലൂടെ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അമർ ഫോർട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പുറത്ത് നമുക്ക് ജൽമഹൽ പറ്റുമായിരുന്നു. ജൽമഹലിലോട്ട് മെയിൻ വ്യൂ ഉള്ള 4500 രൂപയാണ് തോന്നുന്നു. അപ്പോൾ 4500 രൂപയുടെ വേറെ റൂമുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ 3200 രൂപയുടെ റൂമാണ് എടുത്തിരുന്നത്. അപ്പോൾ നല്ല റൂമാണ് കേട്ടോ, നമ്മൾക്ക് നല്ല റൂമും നല്ല ഫുഡും ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ജയ്പൂർ കാണാൻ പോവാം എന്നാണ്. അപ്പോൾ ഫ്രിഡ്ജും എല്ലാ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി റൂമായിരുന്നു നമുക്ക് കിട്ടിയത്. നമ്മളുടെ ബാത്റൂമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം നമ്മളുടെ ജൽമഹൽ. അപ്പോൾ ജൽമഹൽ എത്ര ഭംഗിയാണെന്ന് നോക്കാം. അപ്പോൾ ജൽമഹലിൻ്റെ വ്യൂവും കൂടി കാണിച്ചുതരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ജൽമഹൽ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള ജൽമഹലിൻ്റെ വ്യൂ ആണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ജൽമഹൽ ഇങ്ങനെ ഇരുന്ന് കാണാം നമുക്ക് ഹോട്ടലിൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന്. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് നമ്മൾ എടുത്തത് രാജസ്ഥാനി റൊട്ടിയും പനീറും ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടായിരുന്നു അവർ ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. രാജസ്ഥാനിയൊക്കെ റൊട്ടിയൊക്കെ എന്ത് ടേസ്റ്റ് ആണെന്നറിയാമോ. അതുകൂടാതെ ആലു പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ കുറച്ച് പിന്നെയും കൂടി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളിനി നമ്മളുടെ ഹവാമഹൽ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു റിക്ഷ എടുത്തു. റിക്ഷയിൽ 100 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ നല്ല ഭംഗി, നല്ല രസമായിരുന്നു കേട്ടോ റിക്ഷയിൽ യാത്ര. നമുക്ക് നല്ലോണം വ്യൂ ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ ഹവാമഹൽ എത്തി.
അപ്പോൾ ഹവാമഹലിൽ എന്താ അതിൻ്റെ ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ജനലുകളാണ്. പണ്ട് ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാക്കന്മാർ റോട്ടിൽ കൂടെ പോകുമ്പോൾ രാജ്ഞിമാർക്ക് കാണാൻ വേണ്ടിയാണ് ഇത് ഓരോ ജനലുകളിലൂടെ രാജ്ഞിമാരിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. ഈ ഹവാമഹലിൻ്റെ രണ്ട് സൈഡാണെങ്കിലും ഭയങ്കര ഷോപ്പിംഗ് ഏരിയയാണ്. നമുക്ക് അഫോർഡബിളായ പ്രൈസിന് നല്ലോണം ഷോപ്പ് ചെയ്യാൻ പറ്റിയ നല്ല ലെതറൊക്കെ ആണെങ്കിലും, നല്ല പ്യുവർ ലെതറും പിന്നെ ഡ്രസ് ഐറ്റംസൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വൈകുന്നേരമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായപ്പോഴേക്കും ലൈറ്റുകളൊക്കെ ഇടാൻ തുടങ്ങി. നൈറ്റിൽ നമുക്ക് ഹവാമഹൽ കാണാൻ നല്ല ഭംഗിയാണ്, കാരണം ഓരോ ജനലുകളും പല കളറുകളിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റിൽ അതിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. ഒരു അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ദ ടാറ്റു കഫേ എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കഫേ പോയിട്ട് നമ്മൾ സ്നാക്സും കുറച്ച് ജ്യൂസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കുക മാത്രമല്ല, നമുക്ക് നമ്മുടെ ഹവാമഹൽ കാണുകയും ചെയ്യാം, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അതുകൂടാതെ ഇത്രയും തൊട്ടടുത്ത് തന്നെ ഹവാമഹൽ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ടാറ്റു കഫേ. അപ്പോൾ ആ കഫേയുടെ ഫ്രണ്ടിലിരുന്ന് നമ്മളുടെ ഐസ്ക്രീമും നമ്മളിവിടെ നിന്ന് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് പേര് അവിടെ ഇരുന്ന് ഫോട്ടോസും ഫുഡും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കാൻ തന്നെ അവരൊരു ഒരു പോർഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അതിൻ്റെ ലൈറ്റനിങ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. അത് ഫുൾ വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം, ജയ്പൂരിൻ്റെ ഹവാമഹലിൻ്റെ ഫുൾ വ്യൂ നല്ല രസമാണ്. എല്ലാ ബിൽഡിങ്ങുകളും ലൈറ്റ് ഇട്ടൊക്കെ കണ്ടോ, എത്ര രസമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നോക്കി. നല്ല ഭംഗിയായിട്ട് എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റ് ഇട്ട്, എല്ലാ ബിൽഡിങ്ങിലും ഒരേ കളർ യൂണിഫോമിറ്റി മാത്രമല്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമർ ഫോർട്ട് കാണാം. അവിടെ മുകളിൽ മലയുടെ മുകളിൽ ലൈറ്റ് കാണുന്നത് അമർ ഫോർട്ടാണ്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ മോർണിംഗിൽ പോകുന്നത് നമ്മളുടെ അമർ ഫോർട്ടിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീടാം. അപ്പോൾ അമർ ഫോർട്ട് ഫുൾ ലൈറ്റ് ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹവാമഹൽ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ ടാറ്റു കഫേയിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ടാറ്റു കഫേയിൽ നിന്ന് ജ്യൂസും ഐസ്ക്രീമൊക്കെ കഴിച്ചു. നമ്മൾ ഒരുവിധം വയറൊക്കെ ഫില്ലായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൊച്ചുങ്ങൾ ജ്യൂസ് കഴിച്ചപ്പോഴേക്കും ഉഷാറായി. അപ്പോൾ നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ടാറ്റു കഫേയുടെ ഉള്ളിലൊക്കെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്, നമ്മൾ മുകളിൽ ഏറ്റവും മുകളിൽ പോയിരുന്നാണ്. ഒന്നാമത് നമുക്ക് ഹവാമഹൽ കാണാനുള്ള ആ ഒരു ഇതിന് വേണ്ടി നമ്മൾ ഏറ്റവും മുകളിൽ പോയി. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ സെറ്റിങ്ങിനോടുകൂടി ഹവാമഹൽ കാണാൻ പറ്റി. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലോട്ട് തിരിച്ച് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെന്നതിന് ശേഷം താലിയാണ് കഴിച്ചത് കേട്ടോ. താലി ഭയങ്കര രസമാണ്. രാജസ്ഥാനി താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല രസമുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. നമ്മളുടെ രാജസ്ഥാനി റൊട്ടി ഉണ്ടായിരുന്നു, ഗുലാബ് ജാം ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, ബസ്മതി റൈസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു തരം കറി ഉണ്ടായിരുന്നു, പനീർ, പരിപ്പ്, അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അടിപൊളിയൊരു താലിയും കൂടി കഴിച്ച് നമ്മളിന്ന് ഉറങ്ങുകയായി. നാളെ രാവിലെയാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.